എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് നമ്മൾ നല്ല കറുമുറ എന്ന് വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്കവടയുടെ മാവ് കറക്റ്റായിട്ടുള്ള മാവിൽ നമ്മൾ ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ 2 കപ്പ് കടലമാവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് 2.5 കപ്പ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, വറുക്കാത്താലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറിനും കൂടി വേണ്ടിയിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ്. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായി കനം കുറച്ചരിഞ്ഞത്, 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നിടത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു മാവിലേക്ക്. അപ്പോൾ ആദ്യം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കടല മാവായതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ലൂസായിട്ട് പോകും. ഇത് മൈദമാവല്ലല്ലോ, മൈദമാവൊക്കെ ആണെങ്കിലും നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്താൽ തിക്കായിട്ട് നിൽക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വലിയ സൈസിലുള്ള 3 വലിയുള്ളി എടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് വേണം നീളത്തിൽ അരിയണം കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സാക്കുക. അപ്പോൾ പൊടിയെല്ലാം നമുക്ക് പക്കവടക്കാണേലും ഉള്ളിവിടക്കാണേലും മാവെല്ലാം വേണ്ടത്. പൊടിയിനേക്കാളും നമുക്ക് ഇതിലേക്ക് സവാളയാണ് വേണ്ടത്. എന്നിട്ടൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പാകത്തിന് ഇതാ ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ലൂസിലെല്ലാം ആക്കി എടുക്കേണ്ടത്. സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിലായിരിക്കണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് കോരെടുക്കുമ്പോൾ ഊർന്ന് വീഴരുത്. ലൂസ് ഇതുപോലെ ഉറ്റി വീഴുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ പക്കവിടേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അങ്ങനെ ഇതാ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടാണ്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ആ പക്കവിടെ പൊരിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് 1 പിഞ്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല, പക്ഷെ അപ്പക്കാരം ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ ഈ ഒരു പക്കവട നന്നായിട്ട് ക്രിസ്പിയായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നിട്ടിതാ ഓരോ ചെറിയ ചെറിയ നുള്ളി കയ്യിൽ നുള്ളി ഇട്ടിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സോഡപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മൾ ഇത് മാവ് റെഡിയാക്കി ഉടനെ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ സോഡപ്പൊടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോഡപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഇതിന് മുന്നേ നമ്മളൊരു പക്കവടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ, അതിന് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പക്കവടയ്ക്ക് മാവ് റെഡിയാക്കിയ സമയത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അത്ര അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് കുറച്ചൊക്കെ എണ്ണ കുടിച്ചിട്ടുണ്ടായിരുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് കമൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ എണ്ണ കുടിക്കില്ലെന്നൊക്കെ. എനിക്ക് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. എന്നാൽ ഈ ഒരു പക്കവിട ഒട്ടും എണ്ണ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മുടെ പക്കവടയൊക്കെ റെഡിയായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തിട്ട് ഇതിന് മുകളിലേക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, കാശ്മീരി മുളക് പൊടിയുടെ ആ ഒരു കളറാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കവട ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീരുന്നത് അറിയില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി പക്കവട തന്നെയാണ്. അപ്പോൾ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള ഈ ഒരു പക്കവടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.